ഹായ് ഫ്രണ്ട്സ്, സൊത്തൂസ് കിച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൊത്തൂസ് കിച്ചൻ എന്ന ചെറിയ ചാനല് 1K സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് 1K നേടാൻ കഴിഞ്ഞത്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ചാനലിലെ മറ്റെല്ലാ വീഡിയോസും എല്ലാവരും കാണണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലേ വാച്ച് അവർ എന്നുള്ള അടുത്ത കടമ്പ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, എന്നെങ്കിലേ നമ്മൾ ചാനലിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്കൊരു ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? എല്ലാവരും 1K കേക്കൊക്കെ മുറിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ എഴുതി. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ, ഉലുവ കൂടിപ്പോയാൽ കഴിക്കും. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. കാശ്മീരി മുളക് പൊടി അല്ല ഇവിടെ എടുത്തേക്കണത്, അതുള്ളവർക്ക് അതെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കാം. എടുത്ത് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ 2 ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത്. അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കി മാറ്റാം. അങ്ങനെ എല്ലാതും കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇതേപോലെ വരയിട്ട് കൊടുക്കാം. എല്ലാ പീസിൻ്റെ മേലെ അതേപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ പിടിക്കാനാണ് നമ്മളിത് വരയിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അതിന് മസാലയിൽ തൈര് നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ മസാലയ്ക്ക് കുറച്ച് തൈരും ഒരു മുറി നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നേരത്തെ തന്നെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒഴിച്ചാലും മതി, മറന്നു പോയതുകൊണ്ടാണ്. ഇനി ഇത് രണ്ടും കൂടി നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ കോഴിയുടെ പീസിൻ്റെ മേലെ തേച്ച് കൊടുക്കാം. നമ്മൾ ഓരോ കഷ്ണം അയക്കിട, നമ്മൾ കാലൊക്കെ ഉണ്ടാവൂലോ വലിയ കഷ്ണം, അതൊക്കെ വരണം. കത്തിയോണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു വരയാണ് അതിൽ മസാല പിടിക്കണ്ട, അതിനാണ് നമ്മൾ വരക്കുന്നത്. ഇനി നമ്മൾ മസാല തേക്കാം എല്ലാത്തിക്കും. എല്ലാ പീസും പോലും നല്ല പോലെ മസാല തേച്ച് കൊടുക്കുക. നമ്മൾ വരഞ്ഞു കൊടുത്ത കൊടുക്കൊക്കെ നല്ല പോലെ ആക്കി കൊടുക്കണം, എന്നെങ്കിൽ എന്താണ് പറയുക, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ മസാല ആവുള്ളൂ. അങ്ങനെ എല്ലാ പീസിലും മസാല തേച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചുരുങ്ങിയത് ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞങ്ങൾ 1 മണിക്കൂർ നേരം വെച്ചു, ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതി. ഇനി അതിലേക്ക് വേണ്ട അടുപ്പ് റെഡിയാക്കാം. അതിന് കുറച്ച് കരി ഇട്ട് കൊടുത്തിട്ട് അത് കത്തിപ്പിടിക്കാനായിട്ടൊരു 3 ചിരട്ട വെച്ച് അതിൻ്റെ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുള്ളൂ. ഇനി ആ ഗ്രില്ലിൽ ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ടൊമാറ്റോ സോസ് പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടാണ് 1K സബ്സ്ക്രൈബേഴ്സ് നേടിയിരിക്കുന്നത്.
ഇത് മുഴുവൻ എഴുതാൻ പറ്റിയില്ല. ഇത് വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടായ ഒരു ഇതാണ് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാന്നുള്ളത്. ആ ചിക്കനൊക്കെ മേടിച്ച് വന്നപ്പോൾ നേരെ ഒരുപാടായി. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാനൊക്കെ വെച്ച ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് പതുക്കല്ലേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തിന്നാനായപ്പോൾ 11:30 അപ്പത്തിന് എല്ലാവരും ക്ഷേമമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും എഴുതാൻ പറ്റിയില്ല. 1K സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു ഓളൊന്നും കൂടി എഴുതാണ്ടായിരുന്നു. ഇനി അതും കൂടി എഴുതാമെന്ന് ഞാൻ ഇവിടുന്ന് ഓടിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.